ഓഫീസിലും സെയിം റാങ്ക്സ് ഒക്കെ സെയിം ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് കളക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഈക്വലന്റ് തേർഡ് സെക്രട്ടറി എന്നാണ്. നമ്മൾ ആദ്യമായിട്ട് പുറത്തു പോകുമ്പോൾ ആദ്യത്തെ രണ്ടു കൊല്ലം ട്രെയിനിങ് ഇന്ത്യയിൽ, അത് കഴിഞ്ഞിട്ട് ഒരു എംബസിയിലേക്ക് പോകുന്നു. അവിടെ എംബസിയിൽ കിട്ടുന്ന ഡെസിഗ്നേഷൻ തേർഡ് സെക്രട്ടറി എന്നാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായ ജോലി ആ സമയത്തുള്ളത് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. ആ രാജ്യത്തെ നമ്മൾ ഏത് ലാംഗ്വേജ്, ഒരു ഭാഷ നന്നായിട്ട് പഠിക്കണം, അതിൻ്റെ പരീക്ഷ പാസ്സാകണം. അപ്പോൾ അത് സർവീസിൽ കയറുന്നതിന് മുമ്പേ പഠിക്കേണ്ട ആവശ്യം. അപ്പം ഞാൻ ജാപ്പനീസ് ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ജപ്പാനിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പം എൻ്റെ രണ്ടു കൊല്ലത്തെ ജോലി പരീക്ഷ ജാപ്പനീസ് പരീക്ഷ, ജാപ്പനീസ് ഭാഷ ഏറ്റവും നന്നായി പഠിക്കുക എന്നുള്ളത്. ആ സമയത്ത് വളരെ കുറച്ച് ജോലി എംബസി ചെയ്യാൻ വരുമോ പറ്റുള്ളൂ, ചെയ്യാൻ ആവശ്യപ്പെടുകയുള്ളൂ. എയർപോർട്ടിൽ പോയി വല്ല മന്ത്രിമാരോട് സ്വീകരിക്കുക, അല്ലെങ്കിൽ എംബസിയിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക, മറ്റു ഓഫീസേഴ്സിൻ്റെ മുറിയിലിരുന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കാണുക, അങ്ങനെയുള്ള ഒരു കാലഘട്ടമുണ്ട്, ഏകദേശം ഒരു രണ്ട് വർഷത്തോളം. അത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു എംബസിയിലേക്ക് മാറും, അവിടെയാണ് ശരിക്കുള്ള ഉത്തരവാദിത്തം. അപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് സെക്രട്ടറി ആവും, അങ്ങനെ ഫസ്റ്റ് സെക്രട്ടറി ആവുന്നു. അത് കഴിഞ്ഞ് കൗൺസിലർ എന്നൊരു പൊസിഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ രാജ്യത്ത് അംബാസഡറായോ അല്ലെങ്കിൽ ഒരു വലിയ രാജ്യത്ത് രണ്ടാമത്തെയോ മൂന്നാമത്തെ ആളോ ആയിട്ട് നിയമനം കിട്ടും. ഒരു അംബാസഡറാകാൻ ഏകദേശം 17 വർഷം എടുക്കും കുറഞ്ഞത്. അപ്പോൾ ആ 17 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് Grade 3 അംബാസഡർ എന്നാണ് പറയുന്നത്. ചെറിയ രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ഭൂട്ടാനിലുള്ള അംബാസഡറെ പോലെ അല്ല, വാഷിംഗ്ടണിലുള്ള അംബാസഡർ അല്ലേ. അപ്പോൾ അങ്ങനെ പല ഗ്രേഡുകളിലുണ്ട്. അപ്പം Grade 3 അംബാസഡർ ആയിട്ട് ആദ്യം ചേരുന്നു, അത് കഴിഞ്ഞിട്ട് Grade 2 അംബാസഡർ ആകുന്നു, എന്നിട്ട് അവസാനം Grade 1 അംബാസഡർ ആകുന്നു. അപ്പം ഞാൻ ആദ്യം ഫിജിയിലെ Grade 3 അംബാസഡർ ആയിട്ട് പോയി, പിന്നെ കനിയയിലെ Grade 2 അംബാസഡർ ആയിട്ട് പോയി, അത് കഴിഞ്ഞ് ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും Grade 1 അംബാസഡർ ആയിട്ട് പോയി. അങ്ങനെയാണ് ഒരു കരിയർ സാധാരണ കാണുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അംബാസഡർമാരെ വിളിക്കുന്നത് ഹൈ കമ്മീഷണർ എന്നാണ്. അതേസമയത്ത് ബാക്കി രാജ്യങ്ങളിൽ അംബാസഡർ എന്നാണ്. പക്ഷേ Grade 1 അംബാസഡർ ആയാലേ ഹൈ കമ്മീഷണർ ടു UK പറ്റുള്ളൂ. പക്ഷേ Grade 3 ഹൈ കമ്മീഷണറായിട്ട് ഞാൻ ഫിജിയിൽ പോയി, Grade 2 അംബാസഡറായിട്ട് ഹൈ കമ്മീഷണറായിട്ട് ഞാൻ കെനിയയിൽ പോയി. അപ്പോൾ അതിന് ഈ പേര് കോമൺവെൽത്ത് രാജ്യമാണോ അല്ലയോ എന്നുള്ളതിൽ മാത്രമാണ് ഈ ഡെസിഗ്നേഷൻ അംബാസഡറോ ഹൈ കമ്മീഷണറോ ആകുന്നത്. Thank you.